നമസ്കാരം. സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം ആശങ്കയുടെ മുൾമുനയിലാണ് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തും കുടുംബവും യാത്ര ചെയ്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ യാത്ര ചെയ്തിരുന്ന ഹെലികോപ്റ്ററാണ് നീലഗിരിക്കടുത്ത് കൂനൂരിൽ തകർന്നു വീണത്. ബിപിൻ റാവത്തിന്റെ പത്നി മധുലിക ഇതിനകം മരണപ്പെട്ടു കഴിഞ്ഞു. ബിപിൻ റാവത്തിന്റെ നില അതീവ ഗുരുതരം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനകം 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ഉന്നത നേതാക്കളും അതുപോലെ തന്നെ പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് കുതിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ്, രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ സൈനിക മേധാവി ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നത്. കേണൽ ബിപിൻ റാവത്തിന്റെ നില വളരെ ഗുരുതരമാണ്. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരും ചെറിയ പരിക്കുകളോടെയല്ല അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും ഏതാണ്ട് കത്തിയമർന്നിരിക്കുന്നു ഹെലികോപ്റ്റർ. ഒരു പ്രഭാഷണത്തിന് വെല്ലിംഗ്ടണിൽ ഒരു പ്രഭാഷണം നടത്താൻ പോവുകയായിരുന്നു കേണൽ ബിപിൻ റാവത്ത്. അദ്ദേഹത്തിന്റെ പത്നി ഒപ്പം ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഈ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. എന്താണ് ഈ അപകട കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും പ്രദേശം പൂർണ്ണമായും സേനാ വലയത്തിലാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. നീലഗിരിയിലെ കൂനൂർ കാട്ടേരിക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 3 ഉന്നത ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രതിരോധ സേനാ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ബിപിൻ റാവത്തിനെ ഇപ്പോൾ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വ്യോമസേനയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. സമഗ്രമായ അന്വേഷണം ഇതിനകം വ്യോമസേന പ്രഖ്യാപിച്ചിട്ടുണ്ട്.